നമസ്കാരം. കേരള നിയമസഭയുടെ 24-ാമത്തെ സ്പീക്കർ എ എൻ ഷംസീർ ഇന്ന് നമുക്കൊപ്പമുണ്ട്. ഇന്നലെ അദ്ദേഹം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി കേരള നിയമസഭയെ നയിക്കുക അദ്ദേഹമായിരിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്പീക്കറാവാനുള്ള അവസരം ലഭിച്ച ഷംസീർ ദേശാഭിമാനിയോട് സംസാരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ആദ്യമായി ദേശാഭിമാനിയുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തുമൊക്കെ CPM-നും LDF-നും വേണ്ടി വളരെ ശക്തമായി വാദിച്ചിരുന്ന, ചർച്ചകളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഷംസീറാണ് ഇപ്പോൾ സ്പീക്കറായിട്ടുള്ളത്. ഇത് ആദ്യമായി സ്പീക്കറായി മത്സരിപ്പിക്കാൻ ഷംസീറിനെ തിരഞ്ഞെടുക്കുമ്പോൾ വന്ന ട്രോളുകളിലൊന്ന് ക്ലാസ്സിലെ ഏറ്റവും കുറുമ്പനായ കുട്ടിയെ പിടിച്ച് ക്ലാസ് ലീഡറാക്കി എന്ന മട്ടിലായിരുന്നു. എന്താണ് അപ്പോൾ തോന്നിയത്? യഥാർത്ഥത്തിൽ സ്പീക്കറായി തീരുമാനിച്ചവരും പാർട്ടി ഔദ്യോഗികം എന്നെ അറിയിച്ചു. അതൊരു പാർട്ടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തനത്തിൽ ഓരോ ചുമതലകൾ പാർട്ടി ഓരോ ഘട്ടത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ വളരെ ചെറിയ പ്രായത്തിൽ പാർലമെൻറ്റിൽ മത്സരിപ്പിച്ചിരുന്നു. നാരോ മാർജിനിൽ ഞാൻ തോറ്റു. തുടർന്ന് CPM-ൻ്റെ ഏറ്റവും സുശക്തമായ സീറ്റ്, CPM-ൻ്റെ ചിഹ്നത്തിന് മാത്രം വോട്ട് ചെയ്യുന്നൊരു സീറ്റിൽ, ഏറ്റവും സേഫ് സീറ്റിൽ മത്സരിപ്പിച്ച് 2 തവണ എന്നെ നിയമസഭാ സാമാജികനാക്കി. അത് പാർട്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിക്കുക, പാർട്ടി നിയമസഭയ്ക്കകത്ത് ഏൽപ്പിച്ച ചുമതല MLA ആയി ഭരണപക്ഷ നിരയിലൊരു പ്രധാനപ്പെട്ട MLA ആയിരുന്നു. കഴിഞ്ഞ 14th അസംബ്ലിയിൽ ഞങ്ങളൊരു പ്രബല നേര, അന്ന് സ്വരാജും TV രാജേഷും ജെയിംസ് മാത്യുവും പ്രദീപും സുരേഷ് കുറുപ്പും അങ്ങനെയുള്ള ഒരു വലിയ നിരയുണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡായ ഒരു സെറ്റ് പെട്ടെന്ന് മാറി. പിന്നെ വന്ന ഒരു പുതിയ നിരയിൽ താരതമ്യേന സീനിയറായിട്ട് ഒരാളായി ഞാൻ. അപ്പോൾ ആ ഘട്ടത്തിൽ, സഭ ചേരുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ശക്തമായി ആക്രമിക്കുമ്പം പ്രതിരോധിക്കേണ്ട ചുമതലയും കടന്നാക്രമിക്കേണ്ട ചുമതലയും ഒരേ സമയം എന്നിൽ അർപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് എന്നെ എനിക്ക് നേരെ അക്രമം ഉണ്ടായിട്ടുള്ളത്. അത് പൊളിറ്റിക്കലാണ്, പ്യൂർലി പൊളിറ്റിക്കലാണ്. അതേസമയം ഭരണപക്ഷത്തിനെതിരെ വിമർശനങ്ങൾ, പ്രതിപക്ഷത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷ നിരയിൽ എല്ലാവരുമായി വ്യക്തിപരമായ അടുപ്പവും സ്നേഹമുണ്ട്. ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഒരു ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്ന് വേണമെങ്കിൽ പറയാം, കേരള നിയമസഭയുടെ പ്രത്യേകത, ശക്തമായ വിമർശനങ്ങൾ രണ്ടു പക്ഷത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുമ്പോഴും വ്യക്തിപരമായി സൗഹൃദവും സ്നേഹവും എല്ലാവരും തമ്മിലുണ്ട്. അവരെല്ലാവരും ക്യാൻറ്റീനിൽ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കും. പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ ബെഞ്ചിൽ വന്നിരിക്കും, ഭരണപക്ഷത്തിൻ്റെ ആളുകൾ പ്രതിപക്ഷത്തിൻ്റെ ബെഞ്ചിൽ പോയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്തി ഡെമോക്രസിയാണ്, അതാണ് നമ്മുടെ ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്ന് പറയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സഭയിലാണെന്ന് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് ചോദിച്ചു, ഷംസീർ ആരാ, സ്പീക്കറാണോ? ആ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് തന്നെ പിന്നീട് ബഹുമാനപ്പെട്ട സ്പീക്കർ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട്. ആ ഒരു അങ്ങനത്തെ ഒരു സമീപനം എന്തായിരിക്കും എന്ന് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ട്. കാരണം തലശ്ശേരി മെമ്പറായിരുന്ന ഷംസീറിനെ ആക്രമിച്ച രീതിയിലായിരിക്കുമോ സ്പീക്കറോടുള്ള പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. അത് സ്വാഭാവിക ഭരണപക്ഷ നിരയിലെ ഒരു MLA എന്ന നിലയിൽ പ്രതിപക്ഷം കടന്നാക്രമിക്കുമ്പം പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ ഒരു കമൻ്റാണ് അത്. പിന്നീട് പല ട്രോളുമായി മാറിയെന്നുള്ളത് തീർത്തും യാദൃച്ഛികമാണ്. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹവുമൊക്കെ ആയിട്ട് വളരെ സൗഹൃദവും സ്നേഹവും, എനിക്ക് ഈ പാർലമെൻ്ററി, കാരണം ഞാൻ ഫസ്റ്റ് നിയമസഭാ സാമാജികനായി വന്നപ്പം ശ്രീരാമകൃഷ്ണനായിരുന്നു അന്നത്തെ സ്പീക്കർ. ഫസ്റ്റ് സാമാജികന്മാർക്കൊരു ക്ലാസ് വെച്ചിരുന്നു. ആ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത ആളാണ് VD സതീശൻ. അദ്ദേഹം സീനിയർ മോസ്റ്റ് MLA ആയതുകൊണ്ടും പാർലമെൻ്ററി പ്രൊസീഡിങ്സൊക്കെ അറിയുന്ന ഒരു MLA നിലയിൽ ഞാൻ ക്ലാസ് എടുത്ത ഒരാളാണ്. വ്യക്തിപരമായ അദ്ദേഹമൊക്കെ ആയിട്ട് അടുപ്പാണ്. പിന്നെ ഇതൊക്കെ തീർത്തും യാദൃശ്ചികമാണല്ലോ. സഭയുടെ ഭരണപക്ഷ നിരയിലെ പ്രതിരോധിക്കുന്ന ഒരാളെന്ന നിലക്ക് അന്ന് ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ ഉണ്ടായ ഒരു സ്വാഭാവികമായ കമൻ്റായി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. കേരള നിയമസഭയുടെ ഒരു ലെഗസി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേരള പാർലമെൻറ്റിനും മറ്റ് നിയമസഭകൾക്കൊക്കെ മാതൃകയാണ് കേരള നിയമസഭ. ഒന്ന്, സഭ ചേരുന്ന ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ, മറ്റൊന്ന് നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ. വളരെ വിപുലമായ രീതിയിൽ തന്നെ നിയമനിർമ്മാണം നടത്തുന്ന ഒരു സഭയാണ് നമ്മുടെ. ആ ഒരു ലെഗസി കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയൊരു ചുമതല ഷംസീറിനുണ്ട്. മാത്രമല്ല, സ്റ്റാൻഡിംഗ് പാർലമെൻറ്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോലും മാതൃകയായത് നമ്മുടെ ഇവിടുത്തെ സഭാസമിതികളുടെ ബില്ലുകൾ കൈമാറുന്നതുൾപ്പെടെ അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെഗസി സൂക്ഷിക്കാൻ ഷംസീറിന് കഴിയുമെന്നുള്ള വിശ്വാസമുണ്ടല്ലോ അല്ലേ? ഇതിപ്പോൾ ഒരു ചുമതലയാണ്, പുതിയ ചുമതലയാണ്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഇപ്പോൾ ഒന്ന് MB രാജേഷ്, ശ്രീരാമകൃഷ്ണൻ, അതിൻ്റെയൊക്കെ തുടർച്ചയാണ്. ഇപ്പോൾ ഒരു ലെഫ്റ്റ് ഗവൺമെൻറ് തുടർച്ചയായിട്ട് 3-ാമത്തെ സ്പീക്കറായിട്ട് ഞാൻ വരികയാണ്. ഇപ്പോൾ അത് കാത്തുസൂക്ഷിക്കാൻ സാധിക്കും. ഒരു വലിയ ലിഗസി തലശ്ശേരി കേരള അസംബ്ലിക്ക് ഉണ്ട് എന്നുള്ളൊരു തർക്കമൊന്നുമില്ല.
അതുമാത്രമല്ല, ഹെൽത്തിൻ്റെയും എഡ്യൂക്കേഷനിലും ഒരു കേരള മോഡൽ ഉണ്ടെങ്കിൽ അതുപോലൊരു കേരള മോഡലാണ് അസംബ്ലിയുടെ കാര്യത്തിലും കേരളം. നിയമസഭ ചേരുന്ന ദിവസങ്ങൾ വളരെ കൂടുതലാണ്, നിയമനിർമ്മാണം വളരെ സീരിയസായി, വെറുതെ ഒരു നിയമനിർമ്മാണം പാസ്സാക്കി വിടാനല്ല, അതിനപ്പുറത്ത് ശക്തമായ ഡിബേറ്റ്, വാദപ്രതിവാദങ്ങൾ, ക്ലോസ് ബൈ ക്ലോസ് ഡിസെൻറ്റ് എല്ലാം രേഖപ്പെടുത്തി ഒടുവിൽ പാസ്സാക്കപ്പെടുന്ന വളരെ മൈന്യൂട്ടായ സ്ക്രൂട്ടിനി നടത്തിയാണ് നിയമങ്ങൾ കേരള നിയമസഭ പാസ്സാക്കുന്നത്. അത് ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു സഭയാണ്. ആ ഇന്ത്യക്ക് മാതൃകയായ സഭ എൻ്റെ മുൻഗാമികൾ എപ്രകാരമാണോ നടത്തിക്കൊണ്ടുപോയത് അതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. അതുമാത്രമല്ല, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും വളരെ സീനിയർ മോസ്റ്റായ നിയമസഭാ സാമാജികന്മാരുണ്ട്, അവരുടെയൊക്കെ അഡ്വൈസ് സ്വീകരിക്കും. അതുമാത്രമല്ല, ഏതിരുന്നാലും ഇപ്പോൾ രണ്ട് പക്ഷത്തും ബിസിനസ്, സ്പീക്കറുടെ റോൾ ഗവൺമെൻറ് ബിസിനസ് നടത്തിക്കൊണ്ടുപോക്കുകയാണ്, അതേസമയം ഒപ്പോസിഷൻ്റെ റൈറ്റ്സ് പൂർണ്ണമായി അവർക്ക് സംരക്ഷിച്ചു കൊടുക്കാൻ ആവശ്യമായ നിലപാടും എൻ്റെ ഭാഗത്തുണ്ടാകും. വലിയ, നിങ്ങൾ പറഞ്ഞ പോലെ വളരെ റിച്ച് ട്രഡീഷൻ ലെഗസിയുള്ളൊരു അസംബ്ലി എന്ന നിലയിൽ ആ പാരമ്പര്യം എപ്രകാരമാണോ എൻ്റെ മുൻഗാമികൾ കാത്തുസൂക്ഷിച്ചത് അതുപോലെ ഇത് കൊണ്ടുപോകുന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന രാജേഷ്, അതിനു മുമ്പുണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ, ഇവരൊക്കെ സഭയിലുണ്ടല്ലോ അല്ലേ? അവരുടെ രണ്ട് നിയമസഭാ സ്പീക്കർമാർ ഇപ്പോൾ ഈ ഫ്ലോറിലുണ്ട്, കെ രാധാകൃഷ്ണനും എം പി രാജേഷും. അതുപോലെ എല്ലാ ഭരണപക്ഷ നിരയിലും വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സി പി എമ്മിൻ്റെ ഭാഗമായി വളരെ സീനിയർ മോസ്റ്റ് എം എൽ എമാരുണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന നിയമസഭാ സാമാജികന്മാരുണ്ട്. മുഖ്യമന്ത്രി വളരെ സീനിയർ മോസ്റ്റ് നിയമസഭാ സാമാജികനാണ്. അതുപോലെ ഭരണപക്ഷ നിരയിൽ ഇപ്പോൾ മാത്യു ടി തോമസ് ഉണ്ട്, കെ ബി ഗണേഷ് കുമാറുണ്ട്, അങ്ങനൊരു പ്രബലമായ ഭരണപക്ഷ നിരയിൽ എം എൽ എമാരുണ്ട്. ഭരണ മന്ത്രിമാരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ സ്പീക്കർ ആവുന്നതോടുകൂടി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്ന ഷംസീറിന് അങ്ങനെ ഒരു ഇടപെടലിന് സാധ്യത കുറയും എന്നുള്ളൊരു വിഷമം തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെറും കക്ഷി രാഷ്ട്രീയം മാത്രമല്ലല്ലോ, അതിനപ്പുറത്ത് വിശാലമായൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടുകയാണ്. രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ഏത് വിഷയവുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് പൊതു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറാൻ സാധിക്കുന്നു, ആ നിലയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. കൂടുതൽ തിരക്കുകളിലേക്ക് വരുന്നുള്ളതാണോ തോന്നുന്നത്? തിരക്കുകളിലേക്ക് കൂടുതൽ പരിപാടികൾ ഏറ്റെടുക്കാം, കാരണം നമ്മളിപ്പോൾ ചടുലമായി ഓടി നടക്കുന്ന വെറുതെ ഇരിക്കുന്ന ശീലം വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും സ്പീക്കറായി വരുമ്പം കോൺസ്റ്റിറ്റ്യൻസിയിൽ ഒരു ശ്രദ്ധ, ഒപ്പം കേരളമാകെ ഇപ്പോൾ തന്നെ പല നിയമസഭാ സാമാജികന്മാരും പല പരിപാടികൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കേരളത്തിലാകെ വിദ്യാർത്ഥി സംഘടനാ രംഗത്തും യുവജന സംഘടനാ രംഗത്തും പ്രവർത്തിച്ച അനുഭവമുള്ള ഒരാളാണ്. ആ അനുഭവം ഇതിനു കൂടി മുതൽക്കൂട്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. താങ്ക് യു.